കേരളം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത് നിൽക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് ആറുമാസം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ എല്ലാ സംവിധാനങ്ങളും പ്രതിരോധത്തിന് പകരം അക്രമത്തിലേക്ക് തിരിക്കുകയാണ്. ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ പ്രതികരണം വളരെ സൂക്ഷിച്ചാണെന്നുള്ളതും പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾക്ക് സി പി എമ്മിനെ പോലെ എല്ലാ ഏജൻസികളെയും കുറ്റപ്പെടുത്തേണ്ട ഉദ്ദേശമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബെന്നി ബെഹനാൻ പ്രതികരിച്ചതും. സോളാർ കേസിലടക്കം നമുക്ക് മനസ്സിലാകുന്നത് എന്തൊക്കെ നീക്കങ്ങൾ എന്നാണ് അജയഘോഷ്? ആ ജിമ്മി, ഈ സോളാർ കേസും ഇതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യം തന്നെ ഈ സോളാറും അഴിമതിയുമായിരുന്നു. പിന്നീട് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ കയ്യിലെ ഏറ്റവും നല്ല ആയുധം, ഒരു വജ്രായുധം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സോളാർ അന്വേഷണ കമ്മീഷൻ്റെ, ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് കിട്ടിയിട്ട് അത് ആദ്യഘട്ടത്തിൽ അതിൻ്റെ ചെറിയ ചലനങ്ങളൊക്കെ ഉണ്ടായി. മുഖ്യമന്ത്രി തന്നെ അത് പരിശോധിക്കുകയും ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ചില അന്വേഷണ സംഘം തുടരന്വേഷണത്തിൽ ചില പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കുകയൊക്കെ ചെയ്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള സംഘങ്ങളായിട്ടാണ് അന്വേഷണമൊക്കെ രൂപീകരിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും അത് വിട്ടുകളയുന്നൊരു സാഹചര്യം വന്നു. പിന്നീടത് ആരും അത് ശ്രദ്ധിച്ചിരുന്നില്ല. അത് അപ്പോഴും ഉയർന്ന രാഷ്ട്രീയ നിരീക്ഷകരും നിഷ്പക്ഷമായിട്ടുള്ള പല ആളുകളും ഒക്കെ പറഞ്ഞൊരു കാര്യം, അതും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അതും ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും അതിനെ ഏതാണ്ട് സാധൂകരിക്കുന്ന രീതി തന്നെയായിരുന്നു അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ പലപ്പോഴും ഈ അതിൻ്റെ വാദിഭാഗത്തുള്ള ആളുകൾ തങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ടായി. പിന്നീട് അന്ന് എം എൽ എ സ്ഥാനത്തിരുന്ന പല ആളുകളും എം പി സ്ഥാനത്തേക്ക് പോവുകയും ചിലരൊക്കെ ദേശീയ തലത്തിലേക്ക് വരെ പോവുകയും ചെയ്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ഈ സോളാർ കേസൊരു വിഷയമേ ആയിരുന്നില്ല. പക്ഷേ ഈ അടുത്ത സമയത്ത് ഈ മുഖ്യമന്ത്രിയുടെ തുടർ വാർത്താ സമ്മേളനങ്ങളിൽ ഒരു ദിവസം മുഖ്യമന്ത്രി അതൊക്കെ ഞാൻ എണ്ണിപ്പറയണോ എന്ന് ചോദിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഈ സർക്കാരിൻ്റെ കാലത്തെ കാര്യങ്ങളെക്കുറിച്ചും താരതമ്യം ചെയ്യുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും അത്തരമൊരു വാക്കുണ്ടായത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന കാര്യങ്ങൾ എണ്ണി എണ്ണി ഞാൻ പറയണോ എന്നൊരു ചോദ്യം. ആ സമയത്ത് വീണ്ടും എന്താണ് നിങ്ങൾ ചെയ്തത് എന്നുള്ള ചോദ്യം മാധ്യമങ്ങളടക്കം ചർച്ചയായി. നമ്മൾ തന്നെ അത് സോളാർ കമ്മീഷനുമായി സോളാർ കേസുകളുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി ഇപ്പോൾ എന്താണെന്നുള്ള അന്വേഷണമൊക്കെ നടത്തിയ ഒരു സാഹചര്യമുണ്ട്. ജിമ്മിക്ക് അതറിയാവുന്നതാണ്. പക്ഷേ അപ്പോഴും അത് ഇങ്ങനെ നിശബ്ദമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ അടുത്ത സമയത്തായിട്ട് പലതരത്തിലുള്ള തെളിവെടുപ്പും അന്വേഷണവുമൊക്കെ ആ സോളാർ കേസുകൾ നടക്കുന്നുണ്ട്. ഒരു രണ്ടാഴ്ച മുമ്പാണ് ഒരു അന്വേഷണ സംഘം ഒരു മുൻ മന്ത്രിയുമായി ബന്ധപ്പെട്ട കേസിൽ ഈ കൊച്ചിയിൽ തന്നെ ഒരു പ്രമുഖ ഹോട്ടലിൽ പോവുകയും തെളിവെടുപ്പ് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ രണ്ട് മൂന്ന് തരത്തിൽ ഉള്ള അന്വേഷണം പല ഘട്ടങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലും നടക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ചില നടപടികൾ അക്കാര്യത്തിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല.